ഇത് കൊള്ളാലോ, എന്ത് ഭംഗിയായിട്ടാ യെസ് എഴുതിയിരിക്കുന്നത്. യെസ് ഫോർ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, കം ഇൻ. എന്താ ഈ ചെയ്യുന്നേ? ഈ ചെറുക്കൻ ആരാണെന്നും ഇവൻ രാഗിനിയോട് ചെയ്തത് എന്തൊക്കെയാണെന്നും നിനക്ക് അറിയില്ലേ? ഇവൻ ഭയങ്കര ഡേഞ്ചറസ് ആ. ഡേഞ്ചറസ് സിദ്ധാർത്ഥല്ല, ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് തന്നെയാ. അല്ല രാഗിണി, ഗൗരി പറഞ്ഞു തനിക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അതെ വിവേക്, എനിക്ക് നിങ്ങളോട് ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു. ക്ഷമയോ? എന്തിന് വിവേക്? പ്രശ്നങ്ങൾ ഒത്തിരി വഷളായിരിക്കാം. ഇത്രയൊക്കെ ഡ്രാമ വിവേക് ഇതുവരെ വിവേകിന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരാഴ്ചക്കുള്ളിൽ എന്തെല്ലാം അവിടെ. എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോ അത് ഇത്രയേറെ വലിച്ചു നീട്ടേണ്ടി വരുമെന്ന് വിവേക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു വളരെ നീണ്ട നാടകമായിപ്പോയി. സത്യം പറയാലോ വിവേക്, നിങ്ങൾ എന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. ഈ സഹായത്തിന് ആത്മാർത്ഥമായിട്ട് ഒരു നന്ദിയെങ്കിലും എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ കാരണം വിവേകിന് ഇത്രയൊക്കെ കാണേണ്ടി വന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധവുമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണോ എനിക്ക് താൻ എന്നോട് മാപ്പ് പറയുന്നത്? ഓക്കെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ താൻ ഇതിനോടകം ഈ ഒരു കാര്യത്തിന് വേണ്ടി പലതവണ എന്നോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും എനിക്കറിയാം വിവേക്, ഇതിപ്പോ അങ്ങനെ ഒരു കാര്യം കൂടിയാണല്ലോ. എന്തൊക്കെ ചെയ്താലും നിങ്ങളോടുള്ള ഈ കടപ്പാട് തീരില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു വിവേക്, ഇനി ഈ നാടകം വലിച്ചു നീട്ടേണ്ടി വരില്ല. നാളെ കഴിഞ്ഞത്തേക്കാണല്ലോ കല്യാണം പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി നമുക്കിതങ്ങ് മതിയാക്കാം. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഈ നാടകം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല. ശരിക്കും ഞാൻ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ just kidding. I'm really sorry for that, but you have to serious special record surprise list. I'm very sorry. ningal enne vallada ang pedipichu kalanjallo. I'm really sorry for that. ശരിക്കും പേടിച്ചു പോയിട്ടോ. I'm extremely sorry. അതെല്ലാം പോട്ടെ വിവേക്, എനിക്ക് ഇതെങ്ങനെങ്കിലും ഒന്ന് തിരിച്ചേൽപ്പിക്കണമായിരുന്നു. ഇതെങ്ങനെയാ എന്റെ കയ്യിൽ വന്നതെന്ന് ഒരു പിടിയില്ല. എന്നാലും താനത് എനിക്ക് എന്തിനാ തരുന്നത്? ഇതെന്റേതല്ലോ വിവേക്, ഈ മോതിരത്തിൽ എനിക്ക് യാതൊരു അവകാശവും ഇല്ല. എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നമ്മുടെ നിശ്ചയമൊന്നും നടന്നിട്ടില്ലല്ലോ വിവേക്. എന്റെ മനസ്സിലും എന്റെ ജീവിതത്തിലും ശിവന് മാത്രമേ സ്ഥാനമുള്ളൂ. അദ്ദേഹത്തിന്റെ മോതിരം മാത്രമേ എനിക്ക് വേണ്ടൂ. അയ്യോ, താൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഐ നോ ദാറ്റ്. Thank you.
എനിക്ക് ചെല്ലാൻ പിങ്കി ആൻറ്റി പറഞ്ഞിരിക്കാം. 15 മിനിറ്റിനുള്ളിൽ മൈലാഞ്ചിയിടയിലിൻ്റെ ചടങ്ങ് താഴെ തുടങ്ങും അത്രേ. പിന്നെ അത് ഞാനും കേട്ടിരുന്നു. ഇതെന്താ, ഒരു കാര്യമില്ലാതെ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഇനി നടത്തണോ? വേണ്ടെന്നാണ് അഭിപ്രായമെങ്കിൽ പറഞ്ഞാൽ മതി. പറയണോ നിർബന്ധമാണോ? നിന്നെ കണ്ടിട്ട് എന്തോ സെക്കൻഡ് തോട്ട്സ് വരുന്ന മാതിരി ഉണ്ടല്ലോ. അതിപ്പോ വിഷമിക്കുന്നു വേണ്ട. സത്യം എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ മതി. ഐ കോൾ ഓൾ ദിസ് ഓഫ്. എനിക്കങ്ങനെയുള്ള ഒരു തോട്ട്സും ഉണ്ടായിട്ടില്ല ശിവൻ. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് തന്റെ മനസ്സിലെന്തോ ഉണ്ടെന്നാണല്ലോ. നോ, ഐ ആം ഫൈൻ. നോ സെക്കൻഡ് തോട്ട്സ്. താൻ ഫൈൻ ആണല്ലേ, എങ്കിൽ ഞാനും ഫൈനാ. എനിക്കൊരു കുഴപ്പമില്ല. വെരി ഫൈൻ. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ നടക്കട്ടെ അല്ലേ. കണ്ണുകളിൽ കണ്ണീര് വരണ്ടായിരുന്നു. ശിവൻ, ശിവ ഒന്ന് പെട്ടെന്ന് വാ, രാഗിണി ഇവിടെ റെഡീസ് ആയിട്ടിരിക്കുക. എക്സ്ക്യൂസ് മീ, എന്റെ ഫിയാൻസി ഇവിടെ റെഡി ആയിട്ടിരിക്കുക. ഞാൻ അയാളുടെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കാം. ആ സമയം കൊണ്ട് ഊർന്നിറങ്ങി ഊട്ടി പോയിക്കോണം, കേട്ടല്ലോ നീ. ഞാൻ അറിയാൻ വിചാരിച്ചിട്ട് ചോദിക്കൂ, താൻ ഈ മിഷൻ എന്താ പകല് ചെയ്യാത്തത്? രാത്രി തന്നെ ചെയ്യണം. രാത്രിയിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് മിണ്ടാതിരിക്കുക. റിലാക്സ്. റെഡി? എന്തോന്ന് റെഡിയാണ്? നീ ഒന്ന് റെഡിയാക്ക. ഇത് വഴി എങ്ങനെ ഇറങ്ങാനാ? കുറച്ചോട്ട് പൊക്ക്. ഭവ്യ, എനിക്കുണ്ടല്ലോ, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. എന്തിന്? വേറൊന്നുമുണ്ടല്ല, ഞാൻ വല്ലാതെ സ്ട്രെസ്ഡ് ആണ്. അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ ഞാൻ എൻ്റെ ചേട്ടന്മാരെ ഹഗ് ചെയ്യാറുണ്ട്. അവരൊന്നും ഇവിടെ ഇപ്പം ഇല്ലല്ലോ, അതുകൊണ്ടാ. സോ താനെന്താ ചിരിക്കുവാണോ? നമ്മള് മരണത്തിനിടയിലാണ്. മരണത്തിന്റെ വായിലാന്നാ പറയണ്ടേ? അയ്യോ, വായിലല്ല, അയാളിപ്പോ നമ്മുടെ മുകളിലല്ലേ.
എന്നാ പിന്നെ ഇങ്ങനെ പറ മരണം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുവാണ്. ഓ, നിൽക്കുക അല്ലടെ, ഉറങ്ങുവാണ്. കേട്ടില്ലേ, കൂർക്കമ്മലി കേട്ടില്ലേ? ഇത് നോക്ക്, ഞാൻ വല്ലാതെ സ്ട്രെസ്ഡ് ആണ്. അതുകൊണ്ടല്ലേ ഈ പഴഞ്ചൊല്ലുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്ട്രെസ് ആയതുകൊണ്ട് മാത്രം നീ കുറച്ച് നേരം എന്നെ കെട്ടിപ്പിടിച്ചോ. ആ, കുറച്ചേരം മാത്രം. അതെ, ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യമേ തന്നെ മൈലാഞ്ചി തട്ടിമറിച്ച് അപശകനായിട്ടിരിക്കുക. ഗൗരി വീണ്ടും ഇവിടെ തന്നെ എത്തിപ്പെട്ടു. ഇനി എന്ത് ചെയ്യാനാ? പിന്നെയും മൈലാഞ്ചി തട്ടിക്കളയാൻ പറ്റുമോ? അനുകക്കച്ചി, ഇനി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയുള്ളതൊക്കെ വല്യേട്ടൻ തന്നെ ചെയ്തോളൂ. വല്യേട്ടനെ ശ്രദ്ധിച്ചായിരുന്നോ? ദേഷ്യം കൊണ്ട് നിന്ന് വിറക്കിയായിരുന്നു. അതില്ലേ, വല്യേട്ടൻ തന്നെ ഈ ഫംഗ്ഷൻ വേണ്ടെന്ന് വെച്ചോളൂ. അക്കച്ചി തൽക്കാലം സമാധാനമായിട്ടിരിക്കുക. അവിടെ എങ്ങനെ ഇരുന്ന് കളി കണ്ട് രസിക്കുക. ഗൗരി, നിന്റെ വാക്ക് സത്യമായാൽ മതിയായിരുന്നു. ഇതൊക്കെ വെറും അഭിനയമാണെങ്കിലും മറ്റൊരാളുടെ പേരും ഞാൻ എൻ്റെ കയ്യിൽ എഴുതില്ല. രാഗിണി കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്ന് ആദ്യം മൈലാഞ്ചി ഇടാൻ പോകുന്നത് എന്റെ ഭാര്യയാവാൻ പോകുന്നവളുടെ കയ്യിലാണ്. രാഗിണിയോടൊപ്പം ശിവനിപ്പോ ഇത്രമാത്രം സന്തോഷത്തില്ല. ഇനി ശിവൻ എന്തെങ്കിലും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ഗൗരി അഖിച്ചി, അല്ല ഇതെങ്ങനെ സംഭവിക്കാനാ? ശിവന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ ശിവൻകുട്ടിയെ കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവനിപ്പോ ഒറ്റയടിക്ക് കെടുത്തിക്കളഞ്ഞില്ലേ. അവനിലുള്ള എന്റെ വിശ്വാസവും കൂടി നശിച്ചു പോയി. എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങല്ലേ. എന്താ ഓ മൈ മദർ, നീ എന്തിനാ ഇത്ര ധൃതി വെക്കുന്ന? ഇടാ ഇടാ, നിന്റെ ആൾക്ക് തന്നെ ആദ്യം ഇടാം. മോളവിടെ ഇരിക്കെ. ഹനിക, നീ എന്താ അവിടെ പോയി നിൽക്കുന്നത്? ഈ ചടങ്ങിൽ നീയും പങ്കെടുക്കുന്നില്ല. ഐ തിങ്ക് യു മസ്റ്റ് സിറ്റ്. കം. എന്താ ഒരു സൈലൻസ്? ഇത് ശിവനബ്രോയുടെ മൈലാഞ്ചി ഇടൽ ചടങ്ങല്ലേ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മ്യൂസിക്. തുടങ്ങിക്കോ.
ഇങ്ങോട്ട് വാ, രാഗിണി മോളുടെ കയ്യിൽ എഴുതേണ്ട എന്താണെന്ന് അറിയാലോ. യെസ് യെസ് ഫോർ ശിവൻ. ഒരു മിനിറ്റ്, ഞാൻ തന്റെ മൈലാഞ്ചി ഇടാൻ ആഗ്രഹിക്കുന്നത്. ഓ മൈ മദർ, എന്റെ മോൻ ഇത്ര റൊമാൻറ്റിക് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ, ഋതുദേവതയായ അരികിൽ നിൽക്കേ, അരികിൽ നിൽക്കേ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ, ഋതുദേവതയായ അരികിൽ നിൽക്കേ, നീ എന്നരികിൽ പറയൂ നിൻ കൈകളിൽ കുപ്പി വളകളോ, മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകളോ, അരുമയാം നെറ്റിയിൽ കാർത്തികരാവിൻ്റെ അണിവിരൽ ചാർത്തിയ ചന്ദനമോ, ഒരു കൃഷ്ണ തുളസി തന്നൈർമല്യമോ, നീയൊരു മയിൽ പീലിതൻ സൗന്ദര്യമോ, നീ ഒരു മയിൽ പീലിതൻ സൗന്ദര്യമോ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ. മാഡം, മാഡത്തിന്റെ കയ്യിൽ ആരുടെ പേര് എഴുതേണ്ടത്? ഓ, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടല്ല. ഇത് കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ട് എസ് എഴുതിയിരിക്കുന്ന എസ് ഫോർ. സിദ്ധാർത്ഥ്, കം ഇൻ. ശിവ, എന്താ ഈ ചെയ്യുന്നേ? ഈ ചെറുക്കൻ ആരാണെന്നും ഇവൻ രാഗിണിയോട് ചെയ്തത് എന്തൊക്കെയാണെന്നും നിനക്ക് അറിയില്ലേ? ഇവൻ ഭയങ്കര ഡേഞ്ചറസാ. ഡേഞ്ചറസ് സിദ്ധാർത്ഥല്ല, ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് തന്നെയാ. അല്ല രാഗിണി, എന്താ പറ്റി? നിനക്ക് സന്തോഷമായില്ലേ സിദ്ധാർത്ഥ് വന്നിരിക്കുന്ന കണ്ടില്ലേ? ഐ മീൻ, ഒരിക്കലും നിന്റെ ഫാൻസി ആയിരുന്നില്ലേ? യു ഷുഡ് ബി ഹാപ്പി. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇവിടെ രാഗിണി ചില കാര്യങ്ങൾ ചെയ്തിരുന്നു, അതെല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അനിക്ക് എന്നോട് ഈ കാര്യം പലതവണ പറഞ്ഞു നോക്കി, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഇന്നാണ് എനിക്കെല്ലാം മനസ്സിലാക്കാനായത്. അനിക എന്നോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ശിവ, ഐ ലവ് യു, ഐ റിയലി വാണ്ട് യു. ഓക്കേ, ജസ്റ്റ് ഡൺ ആൻഡ് ഡൺ വിത്ത് ദിസ്. ജസ്റ്റ് ലീവ്. പോലീസിനെ വിളിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ജസ്റ്റ് ലീവ്. ഓ 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
ഞാൻ രാഗിണിയുമായിട്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് രാഗിണി എന്റെ കാറിൽ വന്ന് ഇടിച്ചപ്പോഴാണ്. You know, I thought it was an accident. എന്റെ തെറ്റെന്ന് വിചാരിച്ചു, പക്ഷേ I was wrong. ആ സമയത്ത് ഞാൻ അല്ലെങ്കിൽ തന്നെ വല്ലാത്തൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ രാഗിണിയെ കണ്ടു, അവിടെ എൻ്റെ ലൈഫിലേക്ക് വന്നു. ഷീ ബിക്കം എ ഗുഡ് ഫ്രണ്ട്. അങ്ങനെ സാവധാനം രാഗിണി അവളുടെ കഴിഞ്ഞുപോയ ജീവിതത്തെ പറ്റിയും അവളുടെ ഫിയോൺസി അതായത് സിദ്ധാർത്ഥിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പറയാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നീ ഇവളെ അടിക്കുമെന്നും ഇടിക്കുമെന്നും കടിക്കുമെന്നും ഓൾ ഓഫ് ദാറ്റ്. യു നോ അബൌട്ട് ദ ടോർമെന്റൽ റിലേഷൻഷിപ്പ്, റൈറ്റ്? എനിക്ക് വിഷമം തോന്നി. പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതാണ്. ബട്ട് രാഗിണി ചോസ് നോട്ട് ടു ഡു ദാറ്റ്. ആ സമയത്താണ് അനിക എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾക്ക് എല്ലാം അറിയാമായിരുന്നു. അവൾ എന്നെ വോൺ ചെയ്തതാണ് നിന്നെ വിശ്വസിക്കരുതെന്ന്. പക്ഷേ ഓഫ് കോഴ്സ് ഞാൻ ശിവൻ ഒബ്റോയാണ്, ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അനിക പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. കാരണം ഞാൻ കരുതിയിരുന്നത് രാഗിണി ഒരു വ്യക്തിമാണ്. എന്തൊക്കെ ഉപദ്രവങ്ങളാണ് സിദ്ധാർത്ഥ് ചെയ്തത്! എനിക്ക് ഇവളോട് സിമ്പതിയായിരുന്നു. ഷി വിൽ ഹാവ് ടു ഡീൽ വിത്ത് സോ മച്ച്. അനിക എന്നോട് ഈ കാര്യം പലതവണ പറഞ്ഞു നോക്കി, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഇന്നാണ് എനിക്കെല്ലാം മനസ്സിലാക്കാനായത്. അനിക എന്നോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അല്ല ശിവൻ, അനിക വാസ് റൈറ്റ്. അപ്പോ തന്നെ ഞാൻ ഭവ്യക്ക് ഫോൺ ചെയ്തു. അതെ വല്യേട്ട, എല്ലാം രാഗിണി തന്നെയാണ് ചെയ്യിച്ചത്. ആ കോഫി ഷോപ്പിലെ ഇൻസിഡന്റിന് ശേഷം ഞാനും അനികേച്ചും ഇതിനെ കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. അവളുടെ ഫോൺ ട്രേസ് ചെയ്തതിൽ നിന്ന് അവൾക്ക് കോളുകളും മെസ്സേജുകളും വന്നിരുന്ന നമ്പറുകളെല്ലാം അവളുടെ തന്നെ പേരിലുള്ളതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൾ അവളുടെ ഫിയാൻസി ആണെന്ന് പറയുന്ന ഈ സിദ്ധാർത്ഥൻ 2 വർഷം മുൻപ് തന്നെ യു എസ് എയിൽ സെറ്റിൽ ആയതാണ്. അതെ വല്യേട്ട. ബേസിക്കലി ഇതിന്റെ എല്ലാം അർത്ഥം സിദ്ധാർത്ഥ് അല്ല ആക്ച്വലി രാഗിണിയെ അറ്റാക്ക് ചെയ്തോണ്ടിരുന്നത്. രാഗിണി സ്വയം അവളുടെ മേൽ അറ്റാക്സ് നടത്തുകയായിരുന്നു. നിശ്ചയം മുടങ്ങലും ഭീഷണിയും അറ്റാക്സും അതെല്ലാം മറ്റാരുമല്ലായിരുന്നു, സ്വയം ചെയ്ത് കൂട്ടിയതാണ്. ഇൻഫാക്റ്റ് എന്നാ കോഫി ഷോപ്പിൽ വെച്ചുണ്ടായ ആക്സിഡന്റ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം ഇവൾക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നില്ല. അതും ഇവൾ തന്നെ സ്വയം ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ്. ഇതെല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ ഐ ട്രൈ ടു ട്രാക്ക് സിദ്ധാർത്ഥ്, ബട്ട് ഇറ്റ് വാസ് എ ഫെയിലിയർ ബിക്കോസ് സിദ്ധാർത്ഥ് വാസ് നോട്ട് ഇൻ ഇന്ത്യ. വണ്ടർഫുൾ. സിദ്ധാർത്ഥ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ട് വേണ്ടേ? സിദ്ധാർത്ഥ് യു എസിലായിരുന്നു. ആൻഡ് കോയിൻസിഡന്റ്ലി when I called him, Siddharth was visiting. And Siddharth, thank you. വന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള കഥകൾ താൻ തന്നെ പറയുന്ന നല്ലത്. രാഗിണിയെ ഞാൻ 3 വർഷം മുമ്പാണ് കണ്ടത്. ആ സമയത്ത് എന്റെ കല്യാണം നടക്കാൻ പോവായിരുന്നു. അപ്പോഴാ ഇവളുടെ ഒബ്സഷൻ തുടങ്ങിയത്. ഫേക്ക് കോൾസ്, ലെറ്റേഴ്സ്, അങ്ങനെ എന്തൊക്കെ ചെയ്തവൾ എന്റെ കല്യാണം മുടക്കി. ഞാൻ അന്വേഷിച്ചപ്പോ ഇവള് മുമ്പും 2-3 കല്യാണങ്ങൾ ഇങ്ങനെ മുടക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഇൻഫാക്ട് ഞാനന്ന് മെന്റലി ആകെ തളർന്നുപോയി. അതിൽ നിന്ന് മുക്തി നേടാനാണ് ഞാൻ യു എസിലേക്ക് പറഞ്ഞത്. ശിവനാണ് രാഗിണിയുടെ ലേറ്റസ്റ്റ് ടാർഗറ്റ് എന്ന് ശിവന്റെ കോള് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ശിവന്റെ കോള് വന്ന ഉടനെ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് ഈ രാഗിണി മാനസിക നില തകരാറിലായിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. യു നോ ഷീ ഈസ് എ സൈക്കോ. ഈ കാര്യം എന്നോട് പറഞ്ഞത് ഇവളുടെ സഹോദരൻ സന്തോഷ് മാധവൻ തന്നെയാണ്.
നീ നിന്റെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി നിന്റെ സഹോദരനെ പോലും വിട്ടില്ല അല്ലേ? നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കുമോ എന്നുള്ള പേടി കാരണം മാത്രമാണ് അവൻ എല്ലാത്തിനും കൂട്ടുനിന്നത്. അവനതിന്റെ കുറ്റബോധമുണ്ട്. യുനുരാഗിണി, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ജയിലിൽ അയക്കാൻ പറ്റും, പക്ഷെ ഞാൻ ചെയ്യില്ല. കാരണം അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ബിക്കോസ് യു നീഡ് മെഡിക്കൽ ഹെൽപ്പ്. ശിവൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കും. നോക്ക്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഞാൻ ഒരുപാട് മാറി. ഐ ഹാവ് ജസ്റ്റ് ചേഞ്ച്ഡ് ഫോർ യു ബിക്കോസ് യു ആർ ഡിഫറെന്റ്. ശിവ, യു ആർ സ്പെഷ്യൽ. ഞാൻ നിന്നോട് പറഞ്ഞില്ല, നീ ഒത്തിരി ലവിംഗ്. ശിവ, ഐ ലവ് യു. ഐ റിയലി ലവ് യു. ഐ വോണ്ട് ടു മാരി യു. ഇൻഫാക്ട് ഐ വോണ്ട് ടു ബിക്കം മിസ്സസ് ശിവൻ ഒബ്രോയ്. പ്ലീസ്, റിയലി ഐ ലവ് യു ശിവ. യു നോ, നിനക്ക് ആരോടും സ്നേഹം നിന്നോട് പോലുമില്ല രാഗിണി. കണ്ണാടിയിൽ നീ നിന്റെ മുഖം സ്വയം നോക്കിയിട്ടുണ്ടോ? സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? സ്നേഹം എന്ന് പറയുന്നത് ആരെ സ്വന്തമാക്കാനുള്ള വാശിയല്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരാളുടെ ഇതായിത്തീരുമ്പോ അതിനാണ് സ്നേഹമെന്ന് പറയുക. നിർബന്ധപൂർവം ഒരാളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് സ്നേഹമല്ല രാഗിണി. ഞാൻ നിനക്ക് വേണ്ടിയാ ഈ പറഞ്ഞതെല്ലാം ചെയ്തത് ശിവൻ. I just wanted you. I really love you. I really want you. Okay, just done. I'm done with this. Just leave. Police ne vilikan nirbandhana kirada. Just leave. Shiva, please. He's just എന്തോന്നും മനസ്സിലാവാത്തതുപോലെ. ഇഫ് മൈ ഗെയിം ഈസ് ഓവർ, ഹിസ് ഗെയിം ഈസ് ഓൾസോ ഓവർ. എന്നിട്ട് ഇവൻ എന്താ പോവാത്ത? ഇനി ഇവനും വല്ല പുതിയ കളി കളിക്കുന്നുണ്ടോ? രാഗിണി, ശ്രദ്ധിച്ചൊക്കെ പോണേ. ബൈ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. കല്യാണത്തിന് മുമ്പ് ഇക്കാര്യം അറിഞ്ഞത് നന്നായി ശിവ. അല്ലെങ്കിൽ എന്താകുമായിരുന്നു അല്ലേ? അവളെ കണ്ടാ പറയോ ഭ്രാന്താണെന്ന്. ആദ്യം ദിയ, ഇപ്പൊ ഇതേ രാഗിണിയും. വലിയ കുടുംബത്തിൽ നിന്ന് മരുമകളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടയിൽ രണ്ടു തവണയാപ്പെങ്കിൽ നിനക്ക് അബദ്ധം പറ്റിയത്. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്, ശിവൻകുട്ടിയുടെ ജീവിതത്തിൽ വരാനുള്ള പെണ്ണ് എപ്പോഴേ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് നീ ആദ്യം അംഗീകരിക്ക്. എന്നിട്ട് തുറന്ന മനസ്സോടെ നീ സ്വന്തം മരുമകളെ സ്വീകരിക്കുക. ആരുടെ മരുമകളുടെ കാര്യാ? ഏത് മരുമകളുടെ കാര്യം അമ്മ ഈ പറയുന്നേ? ശിവനിപ്പോ അനികയെ ഡിവോഴ്സ് ചെയ്ത സ്ഥിതിക്ക് അവൾ അവന്റെ ഭാര്യ പോലും അല്ല. പിന്നെ എങ്ങനെയാ അവൾ എന്റെ മരുമോളാവുന്നേ? മാത്രല്ല, അവളിപ്പോ വിവേകിന്റെ ഭാര്യയാവാൻ പോവാ അല്ലേ വിവേകേ? ശിവന്റെ ചടങ്ങല്ലേ മുടങ്ങിയുള്ളൂ, അനികയുടെ മൈലാഞ്ചീട്ടിൽ നടക്കട്ടെ. വളരെ ഗംഭീരമായിട്ട് ഇവളുടെ ഈ ചടങ്ങ് നടക്കും. അതോടൊപ്പം വിവേകുമായിട്ടുള്ള കല്യാണവും നടക്കും. ഇതെന്താ വല്യേട്ടന്റെ പേര്? അനികക്കച്ചിയുടെ കയ്യില് വല്യേട്ടന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നേ. ഇവളുടെ കയ്യിൽ ആരെ ഈ പേരെഴുതിച്ചേ? നീയല്ലേ ഇത് ചെയ്യിച്ചേ? ആ, നിന്നെ പോലൊരു നാണം കെട്ട പെണ്ണ് ഇതല്ല ഇതിനപ്പുറം ചെയ്യും. എനിക്കെല്ലാം അറിയാം. ശിവന്റെ പേര് നീ മനഃപൂർവ്വം എഴുതിച്ചല്ലേ? വിവേകിനെ കല്യാണം കഴിക്കാൻ പോകുന്ന നീ എന്റെ മോന്റെ പേര് നിന്റെ കയ്യിൽ എഴുതിക്കേണ്ട കാര്യം എന്താ? ഇത് നിന്റെ പുതിയ തന്ത്രാണോ? ആ, എന്റെ മോനെ വീണ്ടും നിന്റെ വലയിലാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കാതു തുറന്ന് കേട്ടോ. എന്റെ മോനെ ഇനിയും നിന്റെ വലയിലാക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല.
പറയുന്നതിന് മുൻപ് അത് എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. എന്താലോചിക്കാനാ മമ്മി, ഇതെന്റെ മോന്റെ ജീവിതത്തിന്റെ കാര്യം. മമ്മിക്ക് എപ്പോഴും ഞാനാ കുറ്റക്കാരി. എന്നോട് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നീ അനുകേലും കുറ്റം കാണുന്നത്. സോറി വിവേക് മോനെ, ഇവിടെ ഈ അരങ്ങേറിയ സംഭവം ഒക്കെ കണ്ടിട്ട് മോന് വിഷമം തോന്നുന്നുണ്ടാവൂല്ലേ, ദേഷ്യവും തോന്നുന്നുണ്ടാവും, എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഈ പെണ്ണ് ഒരിക്കലും നേരെയാവില്ല, മോനും കൂടി അത് മനസ്സിലാക്കുന്നത് നല്ലതാ. ഒരിക്കൽ പോലും ഇവൾ എന്നോട് മര്യാദക്ക് പെരുമാറിയിട്ടില്ല. നമ്പർ വൺ തട്ടിപ്പുകാരിയാ ഇവള്. നീ എന്തിനാ എന്നോട് സ്റ്റോപ്പിട്ട് പറയുന്നേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളോട് മിണ്ടാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. Done, okay, the function is over. Come on, Rudra. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ നീയും സീരിയസ് ആയിട്ട് സംസാരിക്കേ. മാലിടുന്നതും ഫോട്ടോ എടുക്കുന്നതും മസിലും ബോഡിയും സീരിയസ് കാര്യം തന്നെ പറയണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? താൻ എന്താ ഇപ്പൊ ആലോചിക്കുന്നത്? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് രുദ്ര, അതൊക്കെ എന്താണെന്നാണ് നമ്മള് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്താ മോനെ ഇതൊക്കെ? എന്താ മോനെ ഇത്? ഞങ്ങളുടെ ഗ്രാമത്തിലൊരു ചടങ്ങാ. കല്യാണത്തിന് മുമ്പ് ചെറുക്കനെയും പെണ്ണിനെയും ഓരോ മത്സരത്തിൽ പങ്കെടുപ്പിക്കും. അതവർ പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ കൂടിയാ. ദാറ്റ്സ് കൂൾ. എന്താ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആ തീർച്ചയായും ഞങ്ങളുണ്ട്. എന്നാ കൂടിയോ? ആ ദാ വരുന്നു. എന്താ നീ ചെയ്യുന്നേ? ഒരു കാര്യം, ഇതിനൊന്നും ആവശ്യമില്ല ചേടാ. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ ഇവിടെ കളിക്കാൻ വന്നതാ? നമ്മൾ ഇവിടെ വന്ന മിഷന്റെ ജോലികൾ ഇനിയും ബാക്കി എടുക്കാന്നറിയാലോ. അപ്പോഴും അവന്റെ ഒരു, ഇയാളിങ്ങനെ വളഞ്ഞു കളിക്കൊന്നും വേണ്ട, ഞാൻ ഇയാളെ തോപ്പിക്കുന്നുള്ള പേടിയല്ലേ. എക്സ്ക്യൂസ് മീ, ഞാൻ അത്ര പെട്ടെന്ന് പേടിക്കൊന്നുമില്ല. ഇത് വെറും ഒരു കളിയൊന്നുമല്ല, യങ് കപ്പിൾസിന് വേണ്ടിയുള്ള ഒരു ചടങ്ങാണ്. അപ്പൊ പിന്നെ നമ്മൾ ഉറപ്പായിട്ട് കളിച്ചിരുന്നു. അതാവുമ്പോ ഇവരാരും നമ്മളെ സംശയിക്കില്ലല്ലോ. വേണ്ട, കമോൺ ഭവ്യ, ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ എത്ര നാൾ കൂടെ ഉണ്ടാവുന്ന പറയാൻ പറ്റൂ? കുറച്ചൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. നീ വന്നേ ഭവ്യ, വാ. നീ ഇങ്ങനെ നോക്കുന്ന എന്തിനാ? ഇതൊക്കെ വളരെ സിമ്പിൾ ആണെന്ന്. ഇത് ചപ്പാത്തി അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ? നമ്മളിത് എത്ര ഉണ്ടെന്ന് എണ്ണി പറയണം. ആദ്യം പറയുന്ന ആള് കളി ജയിക്കും. അങ്ങനെയല്ല മോനെ, ഇത് എണ്ണാനുള്ളതല്ല, കഴിക്കാനുള്ളതാ. കഴിക്കാനോ? എന്തോ ആരാണോ ആദ്യം കഴിച്ചു തീർക്കുന്നത് അവര് ജയിക്കും. ഇത്ര അധികം ചപ്പാത്തിയോ? എന്റെ ഭഗവാനെ, എന്റെ ഡയറ്റിംഗ് മുഴുവൻ കുളവല്ലോ, മസിൽസ് മുഴുവൻ വയറ്റിലോട്ടാവുമല്ലോ. മിക്കവാറും കളിക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ. എനിക്കിത് കളിക്കണം കളിക്കണം കളിക്കണം. അതിനെന്താ കളിക്കാലോ? റൊട്ടി കഴിക്കുന്ന അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നും അല്ല മോനെ. ഇത് സാധാരണ ചപ്പാത്തിയല്ല, ഭയങ്കര എരിവുള്ളതാ. അത്ര വലിയ എരിയൊന്നും കാണില്ല. ഐ ക്യാൻ ഹാൻഡിൽ. ഇതൊക്കെ എനിക്ക് നിസ്സാരമാണെന്നേ. ഇതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നെന്ന് ഞാനിപ്പോ കാണിച്ചുതരാം. അതൊക്കെ നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാം. ആദ്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്ക്, അപ്പൊ ചിലപ്പോ കളി മതിയാക്കിയാലോ. ഈ റൂഡി ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റു കഴിഞ്ഞാ പിന്നെ അച്ഛൻ വന്ന് പറഞ്ഞാലും ഒന്നും മൈൻഡില്ല. അറിയോ അതെനിക്ക്? എന്നാ പിന്നെ തുടങ്ങാം. തുടങ്ങിക്കോ. ആ തുടങ്ങിക്കോ. എങ്ങനെയുണ്ട്? നല്ല സ്വാദുണ്ടോ? വെള്ളം വേണോ? വേണ്ടേ? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടുത്തെ ഏറ്റവും എരിവുള്ള മുളകാ ഇതിൽ അരച്ചു ചേർത്തിരിക്കുന്നത്. അത് കഴിച്ചപ്പോ തന്നെ മനസ്സിലായിച്ചിട്ടപ്പാ. ഒന്ന് പെട്ടെന്ന് കഴിക്കരുത്ര, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവും. അയ്യോ നീയും തുടങ്ങില്ലല്ലോ. നീയും കഴിക്കില്ലെങ്കിൽ നീയും തോക്കുവേ. അയ്യോ ഷോ, ഇപ്പോഴും കളിക്കാൻ തന്നെയാണ് പ്ലാൻ. ഓബ്രോയ്സ് നെവർ ക്യൂട്ട്. എന്നാ ശരി, ഞാനും കഴിച്ചേക്കാം. ആ കഴിക്ക്. ആക്ച്വലി രുദ്ര, ഞങ്ങളുടെ ട്രെയിനിങ് രാജസ്ഥാനിലായിരുന്നു. അവിടെ വെച്ച് ഒത്തിരി എരിവുള്ള ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഒന്നും അല്ലെന്നേ. അങ്ങനെ ആദ്യത്തെ മത്സരത്തിൽ ലക്ഷ്മി മോള് ജയിച്ചു. അല്ലെങ്കിലും ചിറ്റപ്പ, തീറ്റ മത്സരത്തിൽ ഇവളെ തോപ്പിക്കാൻ ആർക്കും ആവില്ല. ഓ ഹലോ, ഒരു ഗെയിമിലും നിനക്കിനെ തോപ്പിക്കാനാവില്ല.
അത് ഞാൻ കാണിച്ചു തരാം. ആ ചിറ്റപ്പ, അടുത്ത ഗെയിം എന്താണെന്ന് പറ. ഇനി തുണി കൊണ്ടുള്ളത്. തുണി കൊണ്ടുള്ള ഗെയിം അത് സിമ്പിൾ ആയിരിക്കുമല്ലോ. ചപ്പാത്തി കളിയിൽ ചപ്പാത്തി കഴിക്കാനായിരുന്നു, അപ്പൊ ഇത് ഉടുപ്പിടാനായിരിക്കും. മനസ്സിലായി, ആ ഗെയിമിൽ തന്നെ ഞാൻ തോപ്പിക്കുന്നുള്ള പേടിയുണ്ടല്ലേ, അതുകൊണ്ടല്ലേ താൻ കളിക്കാത്തത്. അങ്ങനെയൊന്നും ഇല്ല മോനെ, എനിക്ക് ഇതിനെ കളിച്ചു നോക്കാം. ചിറ്റപ്പാ ഗെയിം എന്താണെന്ന് വരൂ, പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും വന്നോളൂ. ഞാൻ ഈ മത്സരത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കണം. കുറച്ചുകൂടി അടുത്തേക്ക് നിൽക്ക്, കുറച്ചുകൂടെ കുറച്ചുകൂടെ. അങ്ങനെ. ഇനി ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഇതുകൊണ്ട് കെട്ടിയിടാൻ പോവുക. കെട്ടിയ പിന്നെ ഞങ്ങൾ എങ്ങനെ മത്സരിക്കും? മത്സരം ഇനി നിങ്ങൾ തമ്മിലല്ല നടക്കാൻ പോകുന്നേ, മറ്റുള്ള ജോഡികളുമായിട്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് ഇപ്പൊ കാണിക്കാവേ. ശ്രദ്ധിച്ച് കേട്ടോണം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, നിങ്ങൾ നിങ്ങളുടെ ഭാവി വധുവിനെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കണം. ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പരസ്പരം കെട്ടിയിരിക്കുന്ന ആ കെട്ടഴിച്ചു മാറ്റണം. എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കയ്യിലെടുത്ത് അവിടം വരെ ഓടണം. ഏത് ജോഡിയാണോ ആദ്യം എത്തുന്നത് അവര് ജയിക്കും. ഹാപ്പി? സൂപ്പർ ഹാപ്പി. എങ്കിൽ തുടങ്ങാം. ശരി, 1, 2, 3 സ്റ്റാർട്ട്. പാർത്ഥൻ ചേട്ടാ, ആ ലക്ഷ്മി അവളുടെ ചെക്കനുമായി ജയിച്ചത്, ഇനി നമ്മൾ എന്ത് ചെയ്യും? രുദ്ര, ദേ സലീം വരുന്നുണ്ട്, പെട്ടെന്ന് ഒളിച്ചോ. എവിടെയെങ്കിലും ചെന്ന് ഒളിക്കു രുദ്ര. നീ ജയിച്ചതിനുള്ള സമ്മാനം.
ഇത് വല്ലാത്ത അതിശയമാണല്ലോ, നിന്നെ അയാൾക്ക് മനസ്സിലായില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? സലീമിന് എന്നെ കണ്ട തിരിച്ചറിയാം, അയാൾ എന്നെ നേരിട്ട് കണ്ടതാ. ഇങ്ങനെ ടി വി സ്റ്റാറിനെ പോലെ ബിഹേവ് ചെയ്യാതെ അയാൾ കണ്ടില്ലെന്ന് വെച്ച് നീ ഇങ്ങനെ സങ്കടപ്പെടുവാണോ? രുദ്ര, ഇത് അങ്ങനെയല്ല, നിനക്ക് മനസ്സിലാവഞ്ഞിട്ടാ. അയാൾ റിയാക്ട് പോലും ചെയ്തില്ല. ഹൗ കൻ ഹി ജസ്റ്റ് ലെറ്റ് അസ് ഗോ? എന്തോ കുഴപ്പമുണ്ടെന്ന് ഉറപ്പാ. കം ഓൺ രുദ്ര, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീയും സീരിയസ് ആയിട്ട് സംസാരിക്കേ. മാലിടുന്നതും ഫോട്ടോ എടുക്കുന്നതും മസിലും ബോഡിയും ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് രുദ്ര, അതൊക്കെ എന്താണെന്നാണ് നമ്മള് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. താൻ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക. എനിക്കാണെങ്കിൽ എന്നെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ സലീം എങ്ങനെ നിന്നെ തിരിച്ചറിയാനാ? എന്നാലും എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അയാൾ എന്നാലും തന്നെ തിരിച്ചറിയാൻ ഞാൻ എന്താ? എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്താ? സലീമിന് ഏതോ മേജർ ആക്സിഡന്റിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ഞാനിത് ടെലിവിഷനിൽ കണ്ടതാ. ഇതിനെ ബേസ് ചെയ്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്. അവൻ ഇനി അറിയാത്ത ഭാവം നടിക്കുന്നതാണോ? തന്നെയാണ് ഞാനും വിചാരിച്ചത്. സലീം തിരിച്ചറിയാത്തതായിട്ട് അഭിനയിച്ചതാണെങ്കിൽ അയാളുടെ കണ്ണുകളിൽ എന്നെ കാണുമ്പോ ഉറപ്പായിട്ടും ആ ദേഷ്യം ഉണ്ടാവേണ്ടതാ. ഇനിയിപ്പോ ദേഷ്യമില്ലെങ്കിലും ഒരു സർപ്രൈസ് എങ്കിലും, ഇതൊന്നുമില്ലല്ലോ. അയാൾ ആകെ ബ്ലാങ്ക് ആയിരുന്നു. നമ്മളെ തിരിച്ചറിയാഞ്ഞത് എന്തായാലും നന്നായി. തിരിച്ചറിഞ്ഞായിരുന്നെങ്കിലേ നമ്മുടെ ഫോട്ടോയിലും മാലയിടേണ്ടി വന്നേനെ. എന്റെ നല്ല ഫോട്ടോ പോലും ഇല്ല ഓർമ്മ എടുക്കാൻ. അതെന്താ? ബോഡി കാണിച്ചതുണ്ട്, മസിൽ കാണിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും മാലയിടാൻ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീയും സീരിയസ് ആയിട്ട് സംസാരിക്കേ. മാലിടുന്നതും ഫോട്ടോ എടുക്കുന്നതും മസിലും ബോഡിയും ഒക്കെ. എന്തോ പ്രശ്നമുണ്ട് രുദ്ര, ഇവിടെ എന്താ നടക്കുന്നെന്ന് കണ്ടുപിടിക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മുടെ ബന്ധം ഇപ്പോൾ എവിടം വരെ എത്തിയെന്നറിയോ? ഇപ്പോൾ നിനക്ക് നിന്റെ കയ്യിലുള്ള എൻ്റെ പേര് ഒളിച്ചു വെക്കേണ്ടി വരികയാണ്. നീ പറയുന്നതോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ മൈലാഞ്ചിയുടെ ചടങ്ങിന് നീ എന്നോട് പറഞ്ഞത്? നീ എൻ്റെ പേര് ഒരിക്കലും എഴുതില്ലെന്നല്ലേ. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞ എന്താ? പേര് വേണമെങ്കിൽ നീ ആരുടെ വേണേലും എഴുതിക്കോ, പക്ഷേ നീയൊന്നും എൻ്റെ ഭാര്യയായിരിക്കുന്നു. പക്ഷേ ഇപ്പം അതും പറയാൻ പറ്റില്ല, കാരണം ഇന്ന് നിൻ്റെ കൈകളിലുള്ളത് എൻ്റെ പേരാണ്. പക്ഷെ നീ മറ്റൊരാളുടെ ഭാര്യയാവാൻ പോവല്ലേ?